അതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണം. ഈ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം പിമാർ അടിയന്തര പ്രമേയം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അല്ല, അതിനകത്ത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ 11 ദിവസമായിട്ട് കൊച്ചി നഗരവും സമീപ പ്രദേശങ്ങളും ശുദ്ധവായു കിട്ടാതെ ബുദ്ധിമുട്ടി ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. എന്താണ് അമിത്ഷാ പോയി തൃശൂരിൽ പോയി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു? അതാണോ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി? അതാണോ കേന്ദ്രമന്ത്രിയുടെ ജോലി? കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു? സംസ്ഥാനവുമായി കൂടിച്ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവരുടെ റോൾ എന്തായിരുന്നു? ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ? പണ്ട് ഭോപാലൊക്കെ നമ്മൾ ദുരന്തം കേട്ടിട്ടുണ്ട്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, കലാമിറ്റി ഇഷ്യൂ പോലെ വന്നു കയറിയപ്പോൾ അത് പരിഹരിക്കാൻ 11 ദിവസക്കാലമായി കേന്ദ്ര സർക്കാരിന്റെ റോൾ എന്തായിരുന്നു? കേവലം പൊതുയോഗത്തിൽ കയറി ബ്ലെയിം ചെയ്യല്ലോ വേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. അത് പാർലമെന്റിൽ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതൊക്കെ കെ പി സി സിയോട് ചോദിക്കണം. നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു മാത്രം പോയിന്റ് ആയിരുന്നു ആദ്യത്തെ അഡാനിയുടെ കാര്യം. നിങ്ങളും നമ്മുടെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഈ രാജ്യത്തിന്റെ പ്രശ്നം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം ഉണ്ടാവും. നിങ്ങൾ ഇത്തരം കൊച്ചു കൊച്ചു കോൺഗ്രസിലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണോ ചോദിക്കേണ്ടത്? എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർക്കും, കേരളത്തിൽ അതിനുള്ള പ്രശ്നം. പിന്നെ കോൺഗ്രസ് മറ്റു പാർട്ടികളെ പോലെയല്ല, കോൺഗ്രസ് മാത്രമല്ല. ഇപ്പം നിങ്ങളെന്നെ റിപ്പോർട്ട് ചെയ്യുന്നല്ലോ, സി പി എം ജനറൽ സെക്രട്ടറി പബ്ലിക്കായിട്ട് പറയുന്നുണ്ടല്ലോ അവരുടെ പാർട്ടിയിൽ ഇഷ്യൂ. എല്ലാ പാർട്ടിയിലും കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ബേജാറാവണ്ട, അതൊക്കെ പരിഹരിക്കും. ഓക്കെ, എം കെ രാഘവൻ എം പിക്കും കെ മുരളീധരനും നോട്ടീസ് നൽകിയ വിഷയത്തിലായിരുന്നു കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞത്. എം പിമാർക്ക് നോട്ടീസ് നൽകിയതിൽ കെ പി സി സിയോട് ചോദിക്കണം. എല്ലാ പാർട്ടിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കുമെന്നാണ് കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ആഞ്ഞടിച്ചു കെ മുരളീധരൻ എം പി. ബോധപൂർവം അപമാനിക്കാനാണ് തനിക്ക് നോട്ടീസ് നൽകിയത്. തെരഞ്ഞെടുപ്പ് അടുത്തത്തി നിൽക്കെ രണ്ട് എം പിമാരെ പിണക്കിയതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കാനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇനി അഥവാ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റിനെ എന്നെ നേരിട്ട് വിളിച്ചു പറയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നേരിട്ടും പറഞ്ഞിട്ടില്ല, ഫോണിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കത്തയക്കുമ്പോൾ അത് എന്നെ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അയച്ചു കാണും. അതുകൊണ്ട് അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ രണ്ട് എം പിമാർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുമ്പോൾ അത് പാർട്ടിക്ക് ഗുണകരമാണോ ദോഷമാണോ എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചോട്ടെ. ഞാൻ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പാർട്ടി എൻ്റെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ ഒരു വിലങ്ങേടിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ.